ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് നമുക്ക് എങ്ങനെ കമ്പോസ്റ്റ് ആക്കി മാറ്റിയെടുക്കാമെന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കമൻസും അറിയിക്കേണ്ടതാണ്. അപ്പം നമ്മൾ ഇങ്ങനെ അടുക്കളയിൽ നമ്മൾ പച്ചക്കറിയെല്ലാം കട്ട് ചെയ്തിട്ട് വരുന്ന വേസ്റ്റുകളെല്ലാം നമുക്ക് ഇതുപോലെ ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ മൺകലത്തിലോ ഒക്കെ ഇട്ട് വെച്ചിരുന്നാൽ നമുക്ക് ഇതുപോലെ കമ്പോസ്റ്റ് ആക്കി മാറ്റാവുന്നതാണ്. ഇത് കണ്ടോ, നമ്മളത് മുമ്പ് വെച്ചിരുന്നതാണ്. ഒരു 45 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ വേസ്റ്റ് എല്ലാം നല്ല കമ്പോസ്റ്റ് ആയിട്ട് മാറിക്കിട്ടുന്നതായിരിക്കും. കണ്ടോ, നല്ല പൊടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഈ ജൈവ കമ്പോസ്റ്റ് നമ്മുടെ പച്ചക്കറികളിലൊക്കെ ചുവട്ടിലിട്ട് കൊടുത്താൽ നമുക്ക് നല്ലവണ്ണം വിളവ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് 5 പൈസ മുടക്കാതെ നമുക്ക് ചെയ്തെടുക്കാവുന്ന വളവും കൂടിയാണിത്. ഇത് നമ്മൾ ബക്കറ്റിനകത്ത് നിറച്ച് ഫില്ല് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇപ്പം നമുക്ക് കണ്ടോ ഇത്രയും കമ്പോസ്റ്റ് ഇതിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ അടുക്കള വേസ്റ്റ് നമുക്ക് വെറുതെ പറമ്പിലൊക്കെ ഇട്ട് കളയാതെ നമുക്ക് ഇതുപോലെ നല്ല വളമുണ്ടാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഇതിനായിട്ട് ഞാനിപ്പം എടുത്തു വെച്ചിരിക്കുന്ന ഒരു പോട്ടാണിത്. അതുകൊണ്ട് ഇതിൽ നല്ലവണ്ണം ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 ഹോൾസ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളിടുന്ന വേസ്റ്റിലൊക്കെ ഉള്ള വെള്ളമൊക്കെ വാർന്നു പോകാനായിട്ട് സഹായിക്കുന്നതാണ്. നനവുണ്ടാകാതെ നമുക്ക് നല്ല പൊടിയായിട്ട് നമ്മുടെ കമ്പോസ്റ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആദ്യം ഈ പോട്ടിൻ്റെ ചുവട്ടിൽ അല്പം മണ്ണിട്ട് കൊടുക്കാം. ഞാനിങ്ങനെയാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കിയത്. നമ്മൾ ആ മെതേഡ് തന്നെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ അടിയിൽ അല്പം മണ്ണിട്ട് കൊടുത്തു. മണ്ണിട്ടതിന് ശേഷം നമുക്ക് ചീമക്കൊന്നയുടെ ഇല കുറച്ച് നമുക്കതിലേക്ക് ഇടാം. കരികില ഉണ്ടെങ്കിൽ കരികിലയും ഇടാവുന്നതാണ്. ഇപ്പോൾ മഴയായത് കാരണം എൻ്റെ കയ്യിൽ ഉണങ്ങിയ കരികില ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ചീമക്കൊന്നയുടെ ഇല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ നല്ല നൈട്രജൻ കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ ചെടിയൊക്കെ നല്ലവണ്ണം വളരുന്നതിന് അത് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പഴത്തൊലിയ, മുട്ടത്തോട്, ഉള്ളിത്തൊലിയ ഒക്കെ എടുത്തു വെച്ച് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നൈട്രജന്, ഫോസ്ഫറസ്, പൊട്ടാസ്യം, മഗ്നീഷ്യം ഇവയെല്ലാം ഇതിലെല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോഴേക്കും നമുക്ക് ഈ വളം നല്ലവണ്ണം പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ചീമക്കൊന്നയിൽ അല്പം ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിങ്ങനെ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വെക്കുമ്പോൾ പുഴുവിൻ്റെ ശല്യമൊക്കെ ഉണ്ടാകാറുണ്ട്. പുഴു ഉണ്ടാകുന്നത് നമ്മൾ പുഴു ഉണ്ടെന്നും പറഞ്ഞ് അത് നമ്മൾ കളയേണ്ട കാര്യമില്ല. പുഴുവിനെ കാണുമ്പോഴേക്കും നമ്മൾ അതിനെ മണ്ടയിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതെല്ലാം നല്ലവണ്ണം കമ്പോസ്റ്റായി മാറുന്നതാണ്. അതായത് കണ്ടോ, പഴത്തൊലി ഒക്കെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ചകിരിച്ചോറെടുത്തതിൻ്റെ ചകിരിയാണ്, അതും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അല്പം ചാണകപ്പൊടി തന്നെ മീതെ നമുക്ക് ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടി ഇട്ടതിന് ശേഷം വീണ്ടും നമുക്ക് അല്പം ചീമക്കൊന്നയിലയും കൂടെ അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഓരോ ലെയർ ലെയറായിട്ട് വേണം നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഇതിൽ ഇടാനായിട്ട്. ഇനിയും പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ട്, നമ്മൾ കുറച്ച് ദിവസം മുമ്പത്തെ ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ്. അതും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ കവറിനകത്ത് എടുത്ത് വെച്ചുകൊണ്ട് വെള്ളത്തിൻ്റെ മയമുണ്ട്. അതെല്ലാം നമുക്ക് ആ ഹോളിലൂടെ വാർന്നു പോയിട്ട് നന്നായിട്ട് തന്നെ കിട്ടുന്നതാണ്, പൊടിയായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അല്പം മണ്ണും കൂടെ അതിൻ്റെ മീതേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഇതാ ഉള്ളിത്തൊലിയാണ്, വെളുത്തുള്ളിയുടെ തൊലിയുണ്ട്, മുട്ടത്തോടുണ്ട്. ഈ മുട്ടത്തോടൊക്കെ ഇടുമ്പോൾ നമ്മളിത് നല്ലവണ്ണം ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലവണ്ണം പെട്ടെന്ന് പൊടിയായിക്കൊള്ളും.
പിന്നെ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന വേവിച്ച സാധനങ്ങളൊന്നും നമ്മുടെ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന പാത്രത്തിൽ നമ്മൾ ഇടരുത്. കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഈ പുഴുവിനെ കാണുന്നത്, കമ്പോസ്റ്റിനകത്തെല്ലാം നമുക്ക് പുഴു ഉണ്ടാകാറുള്ളതാണ്. പുഴു ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ കമ്പോസ്റ്റിംഗ് പ്രക്രിയ പൂർണ്ണമാവുകയുള്ളൂ, നല്ല പൊടിയായിട്ട് നമുക്ക് കിട്ടുകയുമുള്ളൂ. അപ്പോൾ അതാ ബാക്കി വേസ്റ്റും കൂടെ ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഈ പാത്രം നിറയുവോളം നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ഇത് നല്ലോണം ഫുള്ളാക്കാനുള്ളതില്ല. അപ്പോൾ അടുത്ത ദിവസം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ പാത്രം ഫില്ലാവുന്നതായിരിക്കും. പിന്നീട് നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഇത് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ വെള്ളമയം കൂടുതലാണെങ്കിൽ നമ്മൾ അല്പം മണ്ണ് അതിൻ്റെ മീതെ ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് പെട്ടെന്ന് കമ്പോസ്റ്റ് ആകാനായിട്ട് നമുക്ക് ഈ പച്ച ചാണകമുണ്ടെങ്കിൽ നമുക്ക് പൈസ ഒന്നും മുടക്കാതെ, ശർക്കരയോ ഇതൊന്നും ആവശ്യമില്ല, ധൈര്യം ഒന്നും ആവശ്യമില്ല. നമ്മൾ പച്ച ചാണകം ഉണ്ടെങ്കിൽ ആ പച്ച ചാണകം കലക്കിയത് ഇതിലേക്ക് അല്പം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് പൊടിയായിത്തീരുന്നതിന് നമുക്ക് സഹായമാണ്. ഞാൻ അങ്ങനെയാണ് നമ്മുടെ ഈ ബക്കറ്റിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം വെള്ളം ഒഴിച്ചാലും നമ്മുടെ ഹോൾസ് ഇട്ടേക്കുന്നത് കൊണ്ട് അത് വാർന്നു പോയിക്കൊള്ളും. ഇത് നമുക്ക് നല്ലവണ്ണം കമ്പോസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അടുത്ത ദിവസങ്ങളിൽ നമുക്കിതിൻ്റെ മുകളിലിട്ട് ഇതുപോലെ തന്നെ ഓരോ ലെയർ ലെയറായിട്ടിട്ട് നമുക്ക് ഇത് മൂടി വയ്ക്കാവുന്നതാണ്. അപ്പോൾ 45 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ നല്ല കമ്പോസ്റ്റ് കിട്ടുന്നതായിരിക്കും. ഒരടപ്പ് കൊണ്ട് ഇതുപോലെ വെള്ളം വീഴുന്നിടത്ത് വയ്ക്കരുത്. നമ്മൾ വെള്ളമൊന്നും വീഴാത്ത സ്ഥലത്ത് വേണം ഇത് വയ്ക്കാനായിട്ട്. ഒരു മണമൊന്നും ഇല്ലാത്ത കമ്പോസ്റ്റാണ് നമുക്ക് ലഭിക്കുന്നത്. എന്താ അത് കണ്ടോ, മണമൊന്നുമില്ല, ദുർഗന്ധങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മുടെ കമ്പോസ്റ്റ് നമുക്ക് പൊടിയായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ മഴയായതുകൊണ്ട് നമ്മൾ പച്ചക്കറിയുടെ ചുവട്ടിലൊന്നും ഇത് ഇട്ട് കൊടുക്കുന്നില്ല. മഴ കഴിയുമ്പോൾ വേണം എനിക്ക് ഈ ജൈവ കമ്പോസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ തൈകളൊക്കെ നടുമ്പോഴും പച്ചക്കറി തൈകളൊക്കെ നടുമ്പോഴും ഗ്രോ ബാഗ് നിറയ്ക്കാനൊക്കെ നമുക്ക് ഈ കമ്പോസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. നല്ല വിളവ് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. പ്ലാസ്റ്റിക്കൊക്കെ കടന്നിരുന്നതാണ്, പ്ലാസ്റ്റിക് അതുപോലെ തന്നെ ഇതിൽ കിടപ്പുണ്ടാകും, നമുക്ക് നീക്കം ചെയ്യാം. അപ്പോൾ അടുത്തൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.